കമ്പ്യൂട്ടറിലുള്ള ഒരു ഫയലിനെ ഫ്ലോപ്പിയിലേക്ക് കോപ്പി ചെയ്തു എന്നാൽ നമുക്കിനി കോപ്പി ചെയ്ത ആ ഫയലിനെ അല്ലെങ്കിൽ മറ്റൊരു കമ്പ്യൂട്ടറിൽ നിന്നും കോപ്പി ചെയ്തുകൊണ്ട് വന്ന ആ ഫയലിനെ ഫ്ലോപ്പിയിൽ നിന്നും എങ്ങനെയാണ് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിലേക്ക് പേസ്റ്റ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ ഫ്ലോപ്പി ഡ്രൈവിൽ ഫ്ലോപ്പി ഇൻസെർട്ട് ചെയ്തതിന് ശേഷം മൈ കമ്പ്യൂട്ടറിൽ നിന്നും എ ഡ്രൈവ് സെലക്ട് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലോപ്പി ഉള്ളിലെ എന്തൊക്കെ കണ്ടൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ഡേറ്റാസ് ആണ് ഉള്ളത് എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഒരു ഫയലിനെ അല്ലെങ്കിൽ രണ്ട് ഫയലും കോപ്പി ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ട് ഫയലും സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റിൽ നിന്നും സെലക്ട് ഓൾ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഫയൽസിനെയും സെലക്ട് ചെയ്യാം. അതല്ല, ഓരോ ഫയലിനെ മാത്രമായി സെലക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ 5 ഫയൽസ് ഫ്ലോപ്പിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് 4 ഫയൽസിനെ സെലക്ട് ചെയ്താൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം ഒരു ഫയലിനെ ലെഫ്റ്റ് ബട്ടൺ സിംഗിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നു, വീണ്ടും കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത ഏത് ഫയലാണോ സെലക്ട് ചെയ്യേണ്ടത് ആ ഫയലിനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓരോന്നും സെപ്പറേറ്റായി സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ കോപ്പി സെലക്റ്റഡ് ഐറ്റംസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഏത് പാത്തിലേക്കാണ് അല്ലെങ്കിൽ ഇവിടെ സി ഡി ഇ എന്ന് 3 ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഈ രീതിയിൽ എവിടേക്കാണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത് എന്നിവിടെ കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ ഡി എന്ന ഡ്രൈവിൽ നമുക്ക് പുതുതായി ഒരു ഫോൾഡറിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വേണം കോപ്പി ചെയ്യാനെങ്കിൽ മേക്ക് ന്യൂ ഫോൾഡർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ ഒരു പേര് കൊടുക്കുക, ഫ്ലോപ്പി എന്ന് പേര് കൊടുത്തു, എൻ്റർ കീ ഉപയോഗിച്ച് എൻ്റർ ചെയ്തു. അടുത്തതായി കോപ്പി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇവിടെ കോപ്പിയും നടന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ഫയലിനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഡി ഡ്രൈവിൽ ഫ്ലോപ്പി എന്ന് പറഞ്ഞ് ഒരു ഫോൾഡർ നമുക്ക് കാണാം. മറ്റൊരു രീതിയിൽ എങ്ങനെയാണ് ഫ്ലോപ്പിയിൽ നിന്നും ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്യുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. സെലക്ട് ചെയ്യേണ്ട ഫയൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം അപ്പ് ഓപ്ഷനിൽ ഉപയോഗിച്ച് നമുക്ക് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഫ്ലോപ്പി എന്ന് പറയുന്ന ഫയലിലേക്കാണെങ്കിൽ ആ ഫോൾഡർ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സഞ്ജു എന്ന് പറയുന്ന ഫയലാണെങ്കിൽ ആ ഫയൽ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ചും നമുക്കിതിനെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത ജിത്ത് എന്ന് പറയുന്ന ഫയൽ ഡി ഡ്രൈവിൽ സേവ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ സഞ്ജു എന്ന് പറയുന്ന ഫോൾഡറിലും ഈ ഫയലുണ്ട്. ഇങ്ങനെ നമുക്ക് ഈ രണ്ട് ഫയലിനെയും നമുക്കിവിടെ ആവശ്യമില്ല. നമുക്ക് ഒരു ഫയലിനെ ഇവിടെ നിന്നും റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ഫയലാണെങ്കിലും ഫോൾഡർ ആണെങ്കിലും സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിനുള്ളിലെ ഡിലീറ്റ് എന്ന കീ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇതിനെ ഡിലീറ്റ് ചെയ്യണോ എന്ന്. നമ്മൾ യെസ് എന്ന് പറയുന്ന ആൻസർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ആയിരിക്കുകയാണ്. എന്നാൽ നമുക്കിവിടെ ഇതേ രീതിയിൽ ഒരു ഫയലിനെയോ ഫോൾഡറിനെയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുന്ന എല്ലാ ഫയൽസും കമ്പ്യൂട്ടറിനുള്ളിലെ റീസൈക്കിൾ ബിൻ എന്ന പോർഷനിലേക്കാണ് പോകുന്നത്. നമുക്കിവിടെ നിന്നും ഇതേ രീതിയിൽ ഡിലീറ്റ് ചെയ്ത ഫയൽസിനെ റീസ്റ്റോർ ചെയ്യുവാൻ വേണ്ടി റീസൈക്കിൾ ബിൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നോക്കുക, രണ്ട് ഫയൽസാണ് ഇവിടെ ഉള്ളത്. ഏത് ഫയലാണ് വീണ്ടും റീസ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ആ ഫയലിൽ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റീസ്റ്റോർ എന്ന ഓപ്ഷൻ കൊടുക്കാം. നോക്കുക, ഇവിടെ നിന്നും അത് അപ്രത്യക്ഷമായിരിക്കുകയാണ്. നമുക്ക് ശ്രദ്ധിക്കാം, മൈ കമ്പ്യൂട്ടറിൽ ഡി എന്ന ഡ്രൈവ് നോക്കിക്കഴിഞ്ഞാൽ ആ ഫയല് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. എന്നാൽ ഈ രീതിയിൽ റീസൈക്കിൾ ബിന്നിലേക്ക് ഡിലീറ്റ് ചെയ്യുമ്പോൾ പോകണ്ട എന്നുണ്ടെങ്കിൽ പെർമനൻ്റായി സിസ്റ്റത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് ഡിസ്കിൽ നിന്നും തന്നെ ഡിലീറ്റ് ചെയ്യുവാൻ വേണ്ടി സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് കീ ഉപയോഗിച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ഫ്ലോപ്പി എന്ന് പറയുന്ന ഫോൾഡർ നമ്മൾ
ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീസൈക്കിൾ ബിന്നിലേക്ക് പോകും എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഷിഫ്റ്റ് ഡിലീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് റീസൈക്കിൾ ബിന്നൊന്ന് ഓപ്പൺ ചെയ്യാം. നോക്കുക, ഫ്ലോപ്പി എന്ന് പറയുന്ന ഫോൾഡർ റീസൈക്കിൾ ബിന്നിലേക്ക് വന്നിട്ടില്ല. എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു സി ഡി ഇൻസെർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫിലിമിൻ്റെ സി ഡി കമ്പ്യൂട്ടറിൽ പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. അതിനുവേണ്ടി വിൻഡോസ് മീഡിയ പ്ലെയർ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഷോർട്ട് കട്ട് ഐക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ നിന്നും പ്രോഗ്രാം മാനേജർ വഴി ആക്സസറീസ് എൻ്റർടൈൻമെൻറ്റ് ഇവിടെ നിന്നും വിൻഡോസ് മീഡിയ പ്ലെയർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഫയലിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ എന്ന കമാൻഡ് കൊടുക്കാം. ഇവിടെ നിന്നും ലുക്കിൻ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ എഫ് നമ്മുടെ സി ഡി എ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡ്രൈവ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, സാധാരണ ഒരു ഫിലിമിൻ്റെ സി ഡിക്കുള്ളിൽ വരുന്ന ഫോൾഡേഴ്സാണ് ഇത്. ഇവിടെ നിന്നും എം ബി ഇ ജി എ വി എന്ന ഈ ഫോൾഡറിനെ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫയൽസും തന്നെ കാണുന്നില്ല. ഇവിടെ ഫയൽസ് ടൈപ്പിൽ നിന്നും ഓൾ ഫയൽസ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എ വി എസ് സി ക്യു 01 എന്നൊരു ഫയൽ കാണാൻ സാധിക്കും. ഈ ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിനെ പ്ലേ ചെയ്യിക്കാം. സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ ഫ്ലോപ്പിയിലോ സി ഡിയിലോ ആണ് ഉള്ളതെങ്കിൽ ഡ്രൈവിൽ ഇൻസെർട്ട് ചെയ്തതിന് ശേഷം, ഇപ്പോൾ സി ഡി ആണെങ്കിൽ സി ഡി ഓപ്പൺ ചെയ്ത് അതിലുള്ളിലെ ഡേറ്റ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ നിന്നും ആ ഡേറ്റയെ നമുക്ക് ആവശ്യമുള്ള ഫയൽസ് മാത്രം സെലക്ട് ചെയ്ത് നമ്മുടെ ഹാർഡ് ഡിസ്കിലേക്ക് പേസ്റ്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഇവിടെ സി ഡിയിലേക്ക് ഹാർഡ് ഡിസ്കിൽ നിന്നും ഡേറ്റയെ പേസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുവാൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയറിൻ്റെ തന്നെ സഹായം ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഇവിടെ പ്രോഗ്രാംസിൽ നിന്നും എഹെഡ് നീറോ എന്ന ഓപ്ഷനിൽ നിന്നും നീറോ ബേണിംഗ് റോം എന്ന സോഫ്റ്റ്വെയറിനെ ഉപയോഗിക്കാം. ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ സി ഡി ഡ്രൈവ് മാത്രമാണ് നമുക്കുള്ളത്. നെക്സ്റ്റ് കൊടുക്കുന്നു. കമ്പൈലർ ന്യൂ സി ഡി നെക്സ്റ്റ്. നമുക്കിവിടെ ഡേറ്റ ആയിട്ടാണ് പേസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഡേറ്റ സെലക്ട് ചെയ്യുക. അതേസമയത്ത് ഒരു ഓഡിയോ ഫോമാറ്റിലാണെങ്കിൽ ഓഡിയോ സെലക്ട് ചെയ്യുക, അതേ വീഡിയോ ഫോമാറ്റിലാണെങ്കിൽ അത് സി ഡി ഫോമാറ്റ് സെലക്ട് ചെയ്യുക. നമുക്കിവിടെ ഒരു ഡേറ്റ ഫോർമാറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ ക്രിയേറ്റ് എ ന്യൂ ഡേറ്റ സി ഡി, നമ്മളൊരു പുതിയ ബ്ലാങ്ക് സി ഡി ആണ് ഇവിടെ ഇൻസെർട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിന്നും ഫയൽ ബ്രൗസർ എന്ന ഒരു വിൻഡോയാണുള്ളത്. ഇവിടെ കാണുന്നത് നമ്മുടെ സി ഡിക്കുള്ളിലെ ന്യൂ സി ഡി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സി ഡിക്കുള്ളിലേക്ക് നമുക്ക് ഏതൊക്കെ ഫയൽസാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ഫയൽ ബ്രൗസറിൽ നിന്നും ആ ഫയൽസിനെ നമുക്കിതിലേക്ക് ആദ്യം തന്നെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഡി ഡ്രൈവിൽ നിന്നും ഫോട്ടോ എന്ന് പറയുന്ന ഫോൾഡർ സെലക്ട് ചെയ്തപ്പോൾ അതിനുള്ളിലെ ഫയൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ ഫോൾഡറിനെ ക്ലിക്ക് ചെയ്ത് ഇവിടേക്ക് ഡ്രാഗ് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസിനെ മൂവ് ചെയ്യിക്കുന്നതിനാണ് ഡ്രാഗ് ചെയ്യുക എന്നിവിടെ പറയുന്നത്. ഇപ്പോൾ നോക്കുക, ഈ സി ഡിക്കുള്ളിലേക്ക് ഫോട്ടോ എന്ന് പറയുന്ന ഫോൾഡറാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് എത്ര ഫോൾഡേഴ്സോ ഫയൽസോ നമുക്കിതിലേക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഫയലിൽ നിന്നും റൈറ്റ് സി ഡി എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് റൈറ്റിംഗ് സ്പീഡാണ്. ഈ സ്പീഡ് 40x സ്പീഡ് വരെയുണ്ട്. ഒരു മീഡിയം സ്പീഡ് സെലക്ട് ചെയ്തതിന് ശേഷം ബേൺ എന്ന കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിലേക്ക് റൈറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ പെർസെൻറ്റേജ് കാണിച്ചിട്ടുണ്ട്, റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ബേൺ പ്രോസസ്സ് കംപ്ലീറ്റ് സക്സസ് ആയിരിക്കുകയാണ്. ഇവിടെ ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഡിസ്കാർഡ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന
ഈ ഫയൽസ് ആണ് കാണുന്നത്. ഇതിനെ ക്ലോസ് ചെയ്യാം, സേവ് ചെയ്യണോ വേണ്ടയോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ റൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫോൾഡേഴ്സിനെ അല്ലെ ഈ ഫയൽസിനെ എല്ലാം വീണ്ടും നമുക്ക് റൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ സേവ് ചെയ്ത് വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നോ കൊടുക്കാം. ഇനി നമ്മുടെ സി ഡി ഇൻസെർട്ട് ചെയ്തതിന് ശേഷം മൈ കമ്പ്യൂട്ടറിൽ നിന്നും സി ഡിയുടെ ഡ്രൈവ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്തു നോക്കുക, ഫോട്ടോ എന്ന് പറയുന്ന ഫോൾഡറാണ് സി ഡിക്കുള്ളിൽ കാണുന്നത്. ഈ രീതിയിൽ നമുക്ക് ഒരു ഡേറ്റയെ സി ഡിയിലേക്ക് റൈറ്റ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ബേണിംഗ് സോഫ്റ്റ്വെയറാണ് ഇവിടെ വീണ്ടും ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ വളരെ കുറച്ച് കണ്ടൻറ് മാത്രമാണ് ഒരു ബ്ലാങ്ക് സി ഡിയിലേക്ക് റൈറ്റ് ചെയ്തത്. എന്നാൽ ആ സി ഡിയുടെ ബാക്കിയുള്ള പോർഷനിലേക്ക് പുതിയതായി കുറച്ച് ഡേറ്റയെ റൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് ശ്രദ്ധിക്കാം. ഇവിടെ സി ഡി സെലക്ട് ചെയ്തു, നെക്സ്റ്റ് കൊടുക്കുന്നു, കമ്പൈൽ ന്യൂ സി ഡി സെലക്ട് ചെയ്യുന്നു. വീണ്ടും ഡേറ്റ തന്നെയാണ് നമുക്ക് റൈറ്റ് ചെയ്യാനുള്ളത്, അതുകൊണ്ട് നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ക്രിയേറ്റ് എ ന്യൂ ഡേറ്റ സി ഡി എന്ന ഓപ്ഷനാണ് ഒരു ബ്ലാങ്ക് സി ഡി ഫസ്റ്റ് ടൈം റൈറ്റ് ചെയ്തപ്പോൾ നമ്മൾ കൊടുത്തിരുന്നത്. എന്നാൽ ഇവിടെ കണ്ടിന്യൂ വിത്ത് ആൻ എക്സിസ്റ്റിംഗ് ഡേറ്റ സി ഡി മൾട്ടി സെക്ഷൻ ഓൺ ചെയ്യുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു, ഫിനിഷ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നേരത്തെ റൈറ്റ് ചെയ്തിരുന്ന ഈ ട്രാക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഫോട്ടോ എന്ന ഫോൾഡറാണ് സി ഡിക്കുള്ളിൽ ഉള്ളത്. ഇവിടെ നിന്നും വീണ്ടും നമുക്കൊരു ഫോൾഡറോ ഫയൽസോ സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ ഫയലിനെ നമുക്ക് സെലക്ട് ചെയ്യുന്നു. വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് സി ഡി എന്ന കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് ആ സി ഡിയിലേക്ക് തന്നെ ഇതിനെ റൈറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മുടെ ഡെസ്ക് ടോപ്പ് സെറ്റിങ്സ്, നമുക്കിവിടെ ഡെസ്ക് ടോപ്പിൽ നിന്നുകൊണ്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടി സെലക്ട് ചെയ്യാം. ഇവിടെ നോക്കുക, ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് എന്ന വിൻഡോയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ഈ തീം നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, വിൻഡോസ് ക്ലാസിക് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണ്. അതിനുശേഷം അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ നോക്കുക, ഡെസ്ക് ടോപ്പിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ നമുക്കിവിടെ നിന്നും മനസ്സിലാവുന്നതാണ്. ഇതിനെ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് ഇപ്പോൾ വിൻഡോസ് എക്സ് പി തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തന്നെ ചേഞ്ച് ആയിരിക്കുകയാണ്. വീണ്ടും നമുക്ക് ഡെസ്ക് ടോപ്പ് സെലക്ട് ചെയ്യാം. ഇവിടെ ഡെസ്ക് ടോപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ പ്രിവ്യൂ കാണിച്ചിരിക്കുന്നത്. ഇവിടെ പല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട്സ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നിന്നും ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ കൊടുക്കുക, നോക്കുക, ഓക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്ത ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് ഡെസ്ക് ടോപ്പിലെ പിക്ചർ ചേഞ്ച് ആയിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, വിൻഡോസിൻ്റെ തന്നെ ഡിഫോൾട്ട് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് പിക്ചേഴ്സാണ് ഇവിടെ കാണുന്നത്. നമുക്കെന്നാൽ ഒരു പിക്ചറിനെ എഡിറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് വാൾപേപ്പറായി സെലക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ബ്രൗസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡി ഡ്രൈവിൽ നിന്നും എവിടെയാണോ ആ പിക്ചർ ഉള്ളത്, സഞ്ജു എന്ന് പറയുന്ന ഫോൾഡറിൽ നിന്നും സഞ്ജു എന്ന ഈ ഫയലിനെ ഓപ്പൺ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് തന്നെ ഇതിൻ്റെ പൊസിഷനെ നമുക്കിവിടെ സെൻറ്ററായും ടൈല് സ്ട്രെച്ച് ഈ രീതിയിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം അപ്ലൈ ഓക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അടുത്തത് സ്ക്രീൻ സേവർ എന്ന ഓപ്ഷനാണ്. ഇവിടെ നോക്കുക, 3D ഫ്ലവർ ബോക്സ് എന്ന് പറയുന്ന സ്ക്രീൻ സേവറാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ വെയ്റ്റിംഗ് ടൈം 1 മിനിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിതിനെ ആവശ്യമനുസരിച്ച് കൂട്ടിയും കുറച്ചും നമുക്ക് കൊടുക്കാവുന്നതാണ്. 1 മിനിറ്റ് കീബോർഡും മൗസും കമ്പ്യൂട്ടർ ഓൺ ചെയ്തതിന് ശേഷം മൂവ് ചെയ്യാതെ അല്ലെങ്കിൽ വർക്ക് ചെയ്യാതെ ഇരുന്ന് കഴിയുമ്പോൾ ഈ സ്ക്രീൻ സേവർ ആയിരിക്കും ഡെസ്ക് ടോപ്പിലേക്ക് ലോഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്കിതിൻ്റെ പ്രിവ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ പ്രിവ്യൂ ഒന്ന് നോക്കാം. എസ്കേപ്പ് പ്രസ് ചെയ്ത് നമുക്ക് അല്ലെങ്കിൽ മൗസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിവ്യൂവിൽ നിന്നും റിമൂവ് ആവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ക്രീൻ സേവർ ഇവിടെ സെലക്ട് ചെയ്ത് അപ്ലൈ കൊടുക്കാവുന്നതാണ്.
നമ്മുടെ ഡെസ്ക്ടോപ്പ് സെറ്റിങ്സ് ഒന്ന് പരിചയപ്പെടാം. സെറ്റിങ്സിനകത്ത് സ്ക്രീൻ റെസൊല്യൂഷനാണ് പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ. ഇവിടെ നമുക്ക് 800x600 pixels ഇപ്പോൾ നമ്മുടെ റെസൊല്യൂഷൻ. ഇതിനെ നമുക്ക് ഈ ഐക്കണിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അപ്ലൈ കൊടുത്തു നോക്കാം. നോക്കുക, ഇവിടെ ഡെസ്ക്ടോപ്പ് നമ്മൾ പറഞ്ഞ രീതിയിൽ ചേഞ്ച് ആയിരിക്കുകയാണ്. ഈ രീതിയിൽ നമുക്ക് ഡെസ്ക്ടോപ്പ് സെറ്റിങ്സിൽ നമ്മുടെ സ്ക്രീനിൻ്റെ റെസൊല്യൂഷനെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അതിൻ്റെ കളർ ക്വാളിറ്റി ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ക്വാളിറ്റി സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ 16 bit 32 bit കളർ ക്വാളിറ്റിയാണ് ഇവിടെയുള്ളത്. 32 bit ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, അഡ്രസ് എന്ന ബോക്സിൽ നിന്നും ഡി പിക്ചേഴ്സ് എന്ന ഫോൾഡറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കാണുന്ന ഈ ഫയൽസിനെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം, നേരത്തെ പറഞ്ഞു കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ഫയലിനെയും സെലക്ട് ചെയ്യാം. അതിനുശേഷം മൂവ് ദ സെലക്റ്റഡ് ഐറ്റംസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഫയൽസിനെ എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്, അല്ലെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഏത് പോർഷനിലേക്കാണ് പേസ്റ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഡെസ്ക് ടോപ്പിലേക്ക് സീക്കകത്ത് ഡോക്യുമെൻറ്റ്സ് ആൻഡ് സെറ്റിങ്സ് ഓൾ യൂസേഴ്സ് ഡെസ്ക് ടോപ്പിലേക്ക് ഇതിനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നോക്കുക, ആ സെലക്ട് ചെയ്തിരിക്കുന്ന അത്രയും ഐറ്റംസും ഇവിടെ ഡെസ്ക് ടോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. കോപ്പി ദ സെലക്റ്റഡ് ഐറ്റംസ് എന്ന ഓപ്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. മൂവ് ചെയ്തതുപോലെ തന്നെ നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ രണ്ട് പിക്ചേഴ്സിനെയും ഇമെയിൽ ദ സെലക്റ്റഡ് ഐറ്റംസ് എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിനെ ഈ പിക്ചറിൻ്റെ സൈസിനെ ഇവിടെ നിന്നും അഡ്ജസ്റ്റ് ചെയ്ത്, നമുക്കറിയാം നെറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് സെൻഡ് ചെയ്യേണ്ട പിക്ചേഴ്സിന് കൂടുതൽ റെസൊല്യൂഷൻ പാടില്ല, അതുകൊണ്ട് ഇതിൻ്റെ സൈസിനെ ചേഞ്ച് ചെയ്യണോ എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സൈസിനെ ചേഞ്ച് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ കീപ് ദ ഒറിജിനൽ സൈസ് സെലക്ട് ചെയ്യാം. അതേസമയത്ത് ഇതിൻ്റെ ഡിഫോൾട്ടായി തന്നെ സൈസിനെ നെറ്റിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട മിനിമം റെസൊല്യൂഷനിൽ അറേഞ്ച് ചെയ്ത് സിസ്റ്റം തന്നെ ഡിഫോൾട്ടായി മേക്ക് ഓൾ മൈ പിക്ചേഴ്സ് സ്മോളർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക. ഇവിടെ ഇമെയിലിംഗ് എന്നൊരു ബോക്സാണ് വന്നിരിക്കുന്നത്. 2 എന്നുള്ളിടത്ത് നമുക്ക് എങ്ങോട്ടാണ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യേണ്ടത്. മെയിൽ അഡ്രസ്സ് നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ എന്തെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മെയിൽ അയക്കാവുന്നതാണ്. ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റുമായി കണക്ട് ചെയ്തതിന് ശേഷമായിരിക്കണം ഈ ഓപ്ഷൻ ഉപയോഗിക്കേണ്ടത്. നമുക്ക് സെലക്ട് ചെയ്ത ഈ പിക്ചറിനെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പ്രിൻറ് ദിസ് ഫയൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് കൊടുത്ത് നമ്മുടെ പ്രിൻ്റർ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ഫുൾ പേജ് പ്രിൻറ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഏത് രീതിയിലാണ് പ്രിൻ്റ് വരേണ്ടത്, ഏത് സൈസിലാണെന്നുള്ളത് നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. സൈസ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുത്ത് ഫിനിഷ് എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സെലക്ട് ചെയ്ത പിക്ചറിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഡിലീറ്റ് ദിസ് ഫയൽ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പിക്ചർ എന്ന ഫോൾഡറിനുള്ളിലെ ഫയൽസാണ് ഇവിടെ കാണുന്നത്. ഈ ഫോൾഡറിനെ എങ്ങനെയാണ് വ്യൂ ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കാം. വ്യൂ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഫിലിം സ്ട്രിപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇതേ രീതിയിലുള്ള ബിറ്റ്മാപ്പ് ഇമേജസ് ആണെങ്കിൽ നമുക്ക് ഓരോ ഫയലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രിവ്യൂ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ടൈൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ
ഓരോ ഐക്കണുകൾ അതേപോലെ അതിൻ്റെ ഫയൽ നെയിം സൈസ് മാത്രമായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഐക്കൺസ് മാത്രമാണ് ഇവിടെ ലിസ്റ്റ് ഡീറ്റെയിൽസ്, ഓരോ ഫയലിൻ്റെയും സൈസ്, അതിൻ്റെ ടൈപ്പ്, അതിനെ മോഡിഫൈ ചെയ്ത ഡേറ്റ്, ടൈം എന്ന് എല്ലാ കാര്യങ്ങളും ഇവിടെ കാണുവാൻ സാധിക്കും. തമ്പ്നെയിൽസ് ആണെങ്കിൽ ഓരോ പിക്ചറിനെയും ഒരു ചെറിയ പ്രിവ്യൂ ആയിട്ടും ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി എങ്ങനെയാണ് ഒരു ഫയലിനെ അല്ലെങ്കിൽ ഒരു ഫോൾഡറിനെ ഹൈഡ് ചെയ്യുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഹൈഡ് ചെയ്യേണ്ട ഫോൾഡർ അല്ലെങ്കിൽ ഫയൽ സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്, ഇതിൻ്റെ പ്രോപ്പർട്ടി എടുക്കുന്നു. ഇവിടെ പ്രോപ്പർട്ടിയിൽ തന്നെ നമുക്കിതിൻ്റെ ഫോൾഡറിൻ്റെ നെയിം, ടൈപ്പ്, അതിൻ്റെ ലൊക്കേഷൻ, സൈസ്, ഇതിൻ്റെ കണ്ടൻസ്, നമുക്ക് എത്ര ഫയൽസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്, അതുപോലെ എത്ര ഫോൾഡേഴ്സ് ഉണ്ട് എന്ന് നമുക്കിവിടെ കാണാം. ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് ആൻഡ് ടൈം. ഇവിടെ നമുക്ക് ഹൈഡ് ചെയ്യുവാൻ വേണ്ടി ഹിഡൻ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ചെയ്തതിന് ശേഷം അപ്ലൈ കൊടുക്കുകയാണ്. ഇവിടെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഹൈഡ് ചെയ്യേണ്ടത് ഈ ഫോൾഡറിനെ മാത്രമാണോ അല്ലെങ്കിൽ ഇതിൻ്റെ സബ് ഫോൾഡേഴ്സും ഫയൽസും മാത്രമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊരു ഹൈഡ് ചെയ്ത രീതിയിലാണ് വന്നിരിക്കുന്നത്, എങ്കിൽ തന്നെയും ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അതിനുവേണ്ടി ടൂൾസിൽ നിന്നും ഫോൾഡർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വ്യൂ എന്ന കമാൻഡിൽ ഡു നോട്ട് ഷോ ഹിഡൻ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ് ചെയ്തിരിക്കുന്ന ആ ഫോൾഡർ അല്ലെങ്കിൽ ഫയല് നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. വീണ്ടും ഇതേ രീതിയിൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽസിനെയും ഫോൾഡേഴ്സിനെയും ഷോ ചെയ്യാൻ വേണ്ടി ഷോ ഹിഡൻ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഡിസ്പ്ലേ ആവുന്നതാണ്. നമ്മുടെ ഡെസ്ക്ടോപ്പ് ശ്രദ്ധിക്കുക, ഇവിടെ വേഡ്, എക്സൽ, വേഡ് പാഡ്, ലീപ്പ് ഓഫീസ്, ഫോട്ടോഷോപ്പ് എന്നിങ്ങനെയുള്ള പ്രോഗ്രാംസിൻ്റെ ഷോർട്ട് കട്ട് ഐക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എങ്ങനെയാണ് ഡെസ്ക്ടോപ്പിലേക്ക് ഷോർട്ട് കട്ട് ഐക്കൺ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ മൈ കമ്പ്യൂട്ടറിൽ ഡി ഡിസ്കിൽ നമ്മളിവിടെ സഞ്ജു എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഈ ഫോൾഡറിൻ്റെ അല്ലെങ്കിൽ ഒരു ഫയലിൻ്റെ ഐക്കൺ ക്രിയേറ്റ് ചെയ്യുവാനും ഇതേപോലെ തന്നെ ഫോൾഡർ ആണെങ്കിൽ ആ ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡെസ്ക്ടോപ്പിൽ ആ ഒരു ഫോൾഡറിൻ്റെ ഷോർട്ട് കട്ട് ഐക്കൺ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് നമുക്ക് എപ്പോൾ ഈ ഫോൾഡർ തുറക്കണമെങ്കിലും മൈ കമ്പ്യൂട്ടറിൽ ഡി ഡിസ്ക് സെലക്ട് ചെയ്ത് ആ പാത്ത് സെലക്ട് ചെയ്ത് നമുക്ക് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടില്ല. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഷോർട്ട് കട്ട് ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഫോൾഡറിനെ ഡയറക്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഐക്കണിൻ്റെ, ഈ ഫോൾഡറിൻ്റെ ഐക്കണെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടിയിൽ നിന്നും ചേഞ്ച് ഐക്കൺ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഐക്കൺ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഐക്കൺ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ആഡ് റിമൂവ് പ്രോഗ്രാംസ് എന്ന ഓപ്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഇപ്പോൾ ലീപ്പ് ഓഫീസ് എന്ന പ്രോഗ്രാമിനെ റിമൂവ് ചെയ്യുവാൻ വേണ്ടി ഇവിടെ റിമൂവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇതിനെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓരോ ഫയൽസായി ഇതിനെ റിമൂവ് ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. നോക്കുക, ഇവിടെ നിന്ന് ലീപ്പ് ഓഫീസ് എന്ന ആ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ റിമൂവ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ നമുക്കിതിലേക്ക് പുതിയ ഒരു പ്രോഗ്രാമിനെ ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് ന്യൂ പ്രോഗ്രാംസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇപ്പോൾ സി ഡിയിൽ നിന്നോ ഫ്ലോപ്പിയിൽ നിന്നോ അതിൻ്റെ ഫയൽസിനെ നമുക്ക് ഇതിലേക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിപ്പോൾ ഫ്ലോപ്പി ആണെങ്കിൽ ഫ്ലോപ്പി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ സി ഡി ആണെങ്കിൽ സി ഡി സെലക്ട് ചെയ്യുക, അഥവാ ആ ഫയലിനെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലെ ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രൗസർ കമാൻഡ് ഉപയോഗിച്ച് എവിടെയാണ് അതിൻ്റെ പാത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആ പ്രോഗ്രാമിനെ ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കുന്നതാണ്. എന്നാൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, വിൻഡോസ് എക്സ് പി
ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് മൈ കമ്പ്യൂട്ടറിൽ ആഡ് റിമൂവ് എന്ന ഈ ഒരു ഓപ്ഷൻ ലഭിച്ചിരിക്കുന്നത്. വിൻഡോസ് 98 ഉപയോഗിക്കുമ്പോൾ സ്റ്റാർട്ട് ബട്ടണിൽ നിന്നും സെറ്റിംഗ്സ് കൺട്രോൾ പാനൽ എന്ന ഓപ്ഷനിൽ ഇവിടെ ആഡ് ഓർ റിമൂവ് പ്രോഗ്രാംസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടും നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഒരു ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്തതിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറുമായി അതിനെ ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഡിജിറ്റൽ ക്യാമറയുടെ കേബിൾ CPU-ൽ ബാക്ക് സൈഡിലായി USB പോർട്ട് നമുക്ക് കാണാം. ആ പോർട്ടുമായി കണക്ട് ചെയ്തതിന് ശേഷം കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റിമൂവൽ ഡിസ്ക് G എന്ന് പറഞ്ഞ് പുതുതായി ഒരു ഡിസ്ക് ഇവിടെ വന്നിരിക്കുകയാണ്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ DCL 100 എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ കാണാം. ഈ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ എടുത്തിരിക്കുന്ന ക്യാമറയ്ക്കുള്ളിലെ പിക്ചേഴ്സ് കാണുവാൻ സാധിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ തമ്പനെയിൽസ് ആയിട്ടും ഫിലിം സ്ട്രിപ്പ് ആയിട്ടും ഒക്കെ നമുക്ക് ഇതിനെ വ്യൂ ചെയ്യാനും സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ഈ പിക്ചേഴ്സിനെ നമുക്കിവിടെ സെലക്ട് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ തന്നെ റൈബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി കൊടുത്ത് നമുക്ക് കമ്പ്യൂട്ടറിനുള്ളിലെ ഏതെങ്കിലും ഡ്രൈവിലേക്ക്, ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ വേണമെങ്കിൽ ഡെസ്ക്ടോപ്പിൽ തന്നെ പുതിയതായിട്ടൊരു ഫോൾഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫോട്ടോ നമുക്ക് നെയിം കൊടുത്ത് അതിനുള്ളിലേക്ക് നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഈ ട്യൂട്ടോറിയലിലെ ആദ്യം തന്നെ നമ്മൾ പഠിച്ചു സോഫ്റ്റ്വെയർസിനെ സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ടെന്ന്. ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വിൻഡോസ് XP എന്ന സിസ്റ്റം സോഫ്റ്റ്വെയർസിലെ ഓപ്ഷൻസാണ്. ഇനി നമുക്ക് ചില ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനെ പരിചയപ്പെടാം. ഓരോ സോഫ്റ്റ്വെയർസിനും അതിൻ്റേതായ ഫംഗ്ഷൻസ് ഉണ്ട്. ഗ്രാഫിക് ഡിസൈനിങ്ങിന് വേണ്ടിയുള്ള ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് പരിചയപ്പെടാം. ഇതാ ഫോട്ടോഷോപ്പിൻ്റെ സോഫ്റ്റ്വെയർ ഐക്കൺ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചതുപോലെ ഈ ഷോർട്ട്കട്ട് ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ സോഫ്റ്റ്വെയറിനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫോട്ടോഷോപ്പ് എന്ന ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഫയലിൽ നിന്നും ഒരു ഇമേജിനെ ഓപ്പൺ ചെയ്യാം. നമ്മൾ നേരത്തെ ഡെസ്ക്ടോപ്പിൽ തന്നെ ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു. ഇതിൻ്റെ അകത്ത് നിന്ന് ഈ ഓരോ ഫോട്ടോസും സെലക്ട് ചെയ്ത് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം. ഇവിടെ നിന്നുകൊണ്ട് ഇതിന് നമുക്ക് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ കുറച്ച് ടൂൾസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആവശ്യമുള്ള സൈസ് ഒക്കെ സെറ്റ് ചെയ്ത് അതിന് റെസൊല്യൂഷനും ഒക്കെ സെറ്റ് ചെയ്ത് ഇവിടെ നോക്കുക. ഇവിടെ ഈ ടൂൾ ബോക്സിൽ കുറച്ച് ടൂൾസുകൾ കാണാൻ സാധിക്കും. ഈ ടൂൾസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മെനുസൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ ഇറേസ് ചെയ്യാൻ സാധിച്ചു. ഇതിനെ നമുക്ക് LRGയോ RDCയോ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇതൊരു കളർ ഫോട്ടോ ആയിരുന്നു. ഇതിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. നോക്കുക, ഇവിടെ ഒരു പോർഷൻ മാത്രമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് സെപ്പറേറ്റ് ഓരോ കളറിനെയൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും ടൈറ്റിൽ എൻ്റർ ചെയ്യാനുണ്ടെങ്കിൽ ആ ടൈറ്റിലും നമുക്ക് ഇവിടെ വന്നുകൊണ്ട് എൻ്റർ ചെയ്യാം. ഈ രീതിയിൽ ഈ ടൂൾസും അതുപോലെ തന്നെ ഓരോ മെനുസും ഉപയോഗിച്ചുകൊണ്ട് അതിലെ സബ് കമാൻഡ്സും ഉപയോഗിച്ചുകൊണ്ട് ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് തന്നെ നല്ല മനോഹരമായ ഒരു പിക്ചർ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു വർക്കാണ്
പരിചയപ്പെട്ടത്. ഇതുപോലെ തന്നെ ഓരോ സോഫ്റ്റ്വെയർസിനും വിവിധ ഫംഗ്ഷൻസ് ആണുള്ളത്. ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഓഫീസ് പാക്കേജായ വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ്, ആക്സസ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിന് വേണ്ടി ടാലി, ഡാക്കിസി, പി എച്ച് ട്രീ, ആനിമേഷന് വേണ്ടി ഫ്ലാഷ്, 3D Max, അതുപോലെ തന്നെ എൻജിനീയറിംഗ് സ്ട്രക്ചർ ഡിസൈനിങ്ങിന് വേണ്ടി ഓട്ടോ കാഡ്, വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി പ്രീമിയർ, ആഫ്റ്റർ എഫക്ട്സ് എന്നീ സോഫ്റ്റ്വെയർസ് എല്ലാം നിങ്ങളിവിടെ വിൻഡോസ് ഇൻ്റർനെറ്റ് പഠിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ അതാത് ക്യാറ്റ് ട്യൂട്ടോറിയൽ സീരീസിലൂടെ ഓരോ സോഫ്റ്റ്വെയർസും വളരെ ലളിതമായി പഠിക്കാവുന്നതാണ്.